Kerala University University exam first year le ella vishayathilum motta medichu oru oralu nanu 30 പേര് പഠിക്കുന്ന ക്ലാസ്സിൽ ഏറ്റവും അവസാനം ആരും റിക്രൂട്ട്മെന്റിന് വന്നിട്ട് എടുക്കാത്ത ഒരാളാണ് ഞാൻ. എല്ലാവരും എടുത്തു, എന്നെ മാത്രം ആർക്കും വേണ്ട. രാവിലെ 3 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റ് ഇറക്കിക്കൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഉച്ചയ്ക്ക് അടുത്തുള്ള തട്ടുകടയിൽ പോയി ഒരു നല്ല ലഞ്ച് മേടിച്ച് ചോറ് എക്സ്ട്രാ മേടിച്ച് വൈകിട്ടത്തേക്ക് വെക്കും. എൻ്റെ ഡിഗ്രിയൊക്കെ ആയപ്പോൾ ഫീസ് കൊടുക്കാനായിട്ട് ഇച്ചിരി കൂടെ പ്രശ്നങ്ങളായി. അപ്പം 55 വയസ്സുള്ള എൻ്റെ അമ്മ IRDയുടെ എക്സാം എഴുതി, ഈ ഇൻഷുറൻസ് SBI ഇൻഷുറൻസിൻ്റെ. അപ്പോൾ അമ്മ ആദ്യം അതിന് തോറ്റു, രണ്ടാമത് എഴുതിയപ്പോൾ രണ്ടാമതും തോറ്റു, മൂന്നാമത് ഞാൻ പറഞ്ഞു അമ്മ ഞാനും അത്ര തോറ്റേക്ക് നമ്മൾ എഴുതിക്കോളാം. നമസ്കാരം. ഇന്ന് മണി ടോക്സിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, അവരുടെ ജേണി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം ഉള്ളത് MyCare എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സേനു സാം. അപ്പോൾ സേനുൻ്റേത് നമ്മൾ ഇന്ന് വിചാരിച്ചേക്കുന്ന കാര്യം വെച്ചാൽ സേനുവിൻ്റെ ഒരു നല്ലൊരു കരിയർ, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കരിയർ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതെല്ലാം നിർത്തിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു ജേണിനെ കുറിച്ചിട്ട് പഠിക്കാനും അതിൽ നിന്ന് നമ്മുടെ ഓഡിയൻസിന് ഒരു ഇൻസ്പിറേഷൻ എടുക്കാനും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സേനുവിനെ വിളിച്ചതും. സേനു വരാൻ തയ്യാറായില്ല. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഞാൻ നിങ്ങളുടെ ചാനൽ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു ഗസ്റ്റായിട്ട് വരുന്നത് എനിക്കെന്നെ വിശ്വസിക്കാൻ വയ്യ. സോ വളരെ താങ്ക് യു ഫോർ ദിസ്. സന്തോഷം. ഒന്ന് സേനു ഒന്ന് ജസ്റ്റ് ഒന്നൊരു ക്യുക്കായിട്ടൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ലൈഫ് തുടങ്ങിയതും എങ്ങനെ അപ്പോളോയിൽ വന്നതും പിന്നെ MyCareലേക്ക് എത്തി എന്നുള്ള ജസ്റ്റ് ഒരു ക്യുക്കായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തന്നെ അവിടെ നിന്ന് ഞാൻ പിടിച്ചോളാം. സോ പേര് സേനു. ഞാൻ ഒരു ആലപ്പുഴ വെട്ടിയാർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ്. അവിടുന്ന് MG യൂണിവേഴ്സിറ്റിയിൽ MBA കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അപ്പോളോയിൽ ജോലിക്ക് ചെന്നു. അവിടെ 7 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കപ്പിൾ ഓഫ് അതർ ബ്രാൻഡ്സിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 13 ഇയേഴ്സ് ഓവറോൾ ഹെൽത്ത് കെയറിൽ സെയിൽസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലായിരുന്നു വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ആണ് നമ്മൾ സ്റ്റാർട്ടപ്പിലോട്ട് ഇറങ്ങിയത്. അങ്ങനെ MyCare ഇപ്പം ഇതെൻ്റെ 3ാമത്തെ സ്റ്റാർട്ടപ്പാണ്. സോ ആദ്യത്തെ 2 സ്റ്റാർട്ടപ്പ് എന്താണ് സ്റ്റാർട്ടപ്പ് എന്നൊന്നും അറിയാതെ എടുത്ത് ട്രൈ ചെയ്ത് അതിൽ നിന്ന് പഠിച്ചാണ് ഇപ്പോൾ ഒരു ക്ലാരിറ്റിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ MyCare സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 1.5 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളിപ്പം 2 മെമ്പറിൽ നിന്ന് ഇപ്പോൾ ഒരു 32 ടീമുള്ള ഒരു കമ്പനിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സേനുവിൻ്റെ ഒരു തുടക്കം എന്ന് പറയാൻ പറ്റുമോ? സ്കൂളിംഗ് എങ്ങനെയാണ്? ആലപ്പുഴയിലത്തെ ഒരു ലൈഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്. ഗവൺമെൻറ് സ്കൂള് 8, 9, 10 +1, +2 എല്ലാം ഗവൺമെൻറ് സ്കൂള്. അത് കഴിഞ്ഞ് കോളേജ് രാഷ്ട്രീയം വളരെ താല്പര്യമായതുകൊണ്ട് വേറെ ഒന്നിനും പോകാതെ വീട്ടിലെങ്ങനെയോ കൺവിൻസ് ചെയ്ത് ഒരു നോർമൽ ആർട്സ് കോളേജിൽ ജോയിൻ ചെയ്ത് ആ രാഷ്ട്രീയം എന്താണെന്ന് അറിയണമെന്നും പഠിക്കണമെന്നും പറഞ്ഞ് അതിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നില്ല, അവിടുത്തെ രാഷ്ട്രീയം അറിയണം. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം അതൊരു നല്ല ലീഡർഷിപ്പാണ്. അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി, കോളേജ് യൂണിയൻ സെക്രട്ടറിയായി, അങ്ങനെ PG PGയിലും ഞാൻ വളരെ നോക്കിയത് രാഷ്ട്രീയമുള്ള കോളേജ് നോക്കി ചേർന്നു. MBA ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കയറുന്നപ്പോഴും കോളേജ് രാഷ്ട്രീയം ഉള്ളിടത്ത് കയറുന്ന അങ്ങനെ ആണ് ആ കോളേജ് ജീവിതവും MBA മാസ്റ്റേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റൊക്കെ പഠിച്ചതൊക്കെ കേരളത്തിലായിരുന്നു. അവിടെ നിന്നാണ് മുമ്പോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ ഒരു ചോദ്യം കൂടി. ഇത് ഇപ്പോൾ ശരിക്കും ഈ കോളേജിലൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ അക്കാഡമിക്സ് അല്ല ബുക്സിൽ നിന്നാണ് കൂടുതൽ പഠിച്ചത്, അതോ ഈ പറഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ? രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നായിരിക്കും. കാരണം എൻ്റെ ക്യാമ്പസിൽ എൻ്റെ ഫൈനൽ ഇയർ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം മിനിമം 70% അറ്റൻഡൻസ് വേണം. എനിക്കതില്ലാത്തതുകൊണ്ട് അപ്പോൾ മനസ്സിലാക്കാമല്ലോ ക്ലാസ്സിൽ അത്രമാത്രം കയറിയെന്ന്. ക്ലാസ്സിൽ കയറിയൊരു നല്ലൊരു ഓർമ്മ പോലും ഇല്ല. സോ ഫസ്റ്റ് ഒരു ഉദാഹരണം പറയണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഫസ്റ്റ് ഇയറിൽ എല്ലാ വിഷയത്തിനും മുട്ട മേടിച്ച ഒരാൾ ഞാനാണ്. അത് ഇമ്പ്രൂവ് ചെയ്ത് മുട്ടയിൽ നിന്ന് 1 ആയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാ വിഷയത്തിനും തോറ്റ ആളും ഞാനാണ്. ആ വിഷയങ്ങളെല്ലാം ഒരു വർഷം 6 വിഷയം എഴുതിയെടുക്കാൻ പറ്റാത്ത ആള് അവസാന വർഷം 18 വിഷയം എഴുതിയെടുത്ത് ജയിച്ച ഒരാളാണ്. അപ്പം രാഷ്ട്രീയമായിരുന്നു കൂടുതലും. അതിൽ നിന്ന് കിട്ടിയ കുറേ ലീഡർഷിപ്പ് ക്വാളിറ്റീസും എന്തിനേയും പൊരുതാനും എന്തിനോട് വയ്യെന്നൊരു ചോദ്യം ചോദിക്കാനും അത് ജന്മന മലയാളികൾക്കുണ്ട്. അത് രാഷ്ട്രീയത്തിലൂടെ നമ്മൾ ഇറങ്ങിയ ഒരു ലീഡർഷിപ്പിലോട്ട് വരുമ്പം അതിൽ നിന്നാണ് കൂടുതൽ പഠിച്ചത്. ജീവിതത്തിൽ മുന്നേറണമെന്നുള്ള ഒരു ലക്ഷ്യബോധം വന്നത്. ഓക്കെ ഓക്കെ. ഇതിൽ ആൾക്കാർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ വേണ്ട ആദ്യത്തെ കൊല്ലം എല്ലാവരും മുട്ട വാങ്ങാനായിട്ട്. പക്ഷേ ലാസ്റ്റത്തെ ഒരു കാര്യം എല്ലാവരും കൂടി ഒരുമിച്ച് പാസ്സായി എന്നുള്ള ഒരു കാര്യം ഇത് ഡെഫിനറ്റ്ലി അതാണ്. സോ എൻ്റെ ക്ലാസ്സിൽ കുറേ പേര് നല്ലോണം പഠിക്കുന്നവരുണ്ടായിരുന്നു. അവർ ലാസ്റ്റ് ഇയറിൽ ഒരു വിഷയത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഇയർ തന്നെ ബാക്ക് ഔട്ട് ആവും. സോ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മൊത്തം വിഷയത്തിനും തോറ്റിട്ട് ഫൈനൽ ഇയറിൽ ഇതെല്ലാം എഴുതി എടുക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അവരുടെ മാർക്ക് ലിസ്റ്റ് മേടിച്ച് അത് മാത്രം ഇരുന്ന് പഠിച്ച് അത് മാത്രം പഠിച്ചിട്ട് ഞാൻ ടീച്ചർമാരോട് പോയി സ്റ്റാഫ് റൂമിൽ പോയി പറഞ്ഞ് എനിക്ക് ഈ വർഷം ജയിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഡിഗ്രി ജയിക്കുന്നത്. ആ ഡിഗ്രി ജയിക്കുന്നതും ആ വർഷം നല്ലൊരു മാർക്കോടുകൂടി തന്നെ ജയിച്ചു. അങ്ങനൊരു അതൊരു എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. എന്നിട്ട് മാർക്ക് ജയിച്ചു കഴിഞ്ഞിട്ട് പോലും ഞാൻ ആകെ ഈശ്വരനോട് പ്രാർത്ഥിച്ചത് എൻ്റെ റിസൾട്ട് തടങ്ങി വെച്ചേക്കുക, ഞാൻ ജയിച്ചോ ഇല്ലയെന്ന് പോലും അറിയണം. ഈ അറ്റൻഡൻസിൻ്റെ പ്രശ്നമായുണ്ട്. അപ്പം ജയിച്ചോ ഇല്ലയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ലായിരുന്നു ഒരു മാസത്തേക്ക്. അവസാനം കേരള യൂണിവേഴ്സിറ്റി അവർ ഇടപെട്ട് എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ജയിച്ചെന്ന് പോലും അറിഞ്ഞത്. സോ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ആർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കോളേജിൽ നിന്ന് തുടങ്ങി തന്നെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ച് ഒരു എങ്ങനെ തോറ്റിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാമെന്നൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു. അത് ഈവൻ എൻ്റെ സ്കൂൾ ജീവിതമായിരുന്നെങ്കിലും ഞാൻ സ്കൂളിൽ അത്ര എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരു കാര്യം കാണും, അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ നല്ലതായിരിക്കും. എനിക്കെപ്പോഴും ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസിലോട്ട് നിൽക്കണമെന്നായിരുന്നു. സ്കൂളിൽ ഞാൻ എൻ സി സിയിൽ ബെസ്റ്റ് കേഡറ്റായിരുന്നു. കേരളത്തിലെ ബെസ്റ്റ് രാഷ്ട്രപതി അവാർഡ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഞാൻ പഠിത്തത്തിൽ മാത്രം മുമ്പിലല്ല, ബാക്കി എല്ലാത്തിലും എങ്ങനെങ്കിലും മുമ്പിൽ നിൽക്കണമെന്നുള്ള ഒരു താല്പര്യമായിരുന്നു. ഒന്ന് ഈ സ്കൂൾ കഴിഞ്ഞ് പിന്നെ കരിയറിലേക്ക് തുടങ്ങിയപ്പോൾ അത് അപ്പോളോയിൽ വരെ എത്തിയിട്ട് ഒരു ലാസ്റ്റത്തെ റോൾ ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സീനിയർ മാനേജറായിട്ട് ഇന്റർനാഷണൽ ബിസിനസ് വൈസ് പ്രസിഡന്റ് ലാസ്റ്റിൽ എൻ്റെ കരിയറിൽ നിന്ന് ഇറങ്ങുന്ന അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടായിരുന്നു. സോ MBA മാസ്റ്റേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ബെറ്റർ ഹാഫിനെ പരിചയപ്പെടുന്നത്. ബെറ്റർ ഹാഫ് ആണെങ്കിൽ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് പഠിച്ച കോളേജിൽ, നീത്തു എന്നാണ് പേര്. സെക്കൻഡ് ഇയറിൽ PGക്ക് ഫസ്റ്റ് റാങ്ക്, PhDക്ക് ടോപ്പർ. സോ ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടപ്പം എൻ്റെ ലൈഫും ഓക്കെ, ഞാനും പഠിച്ചാലേ മുമ്പോട്ട് നാളെ പോയി അദ്ദേഹത്തിനെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ കല്യാണം കഴിക്കണമെങ്കിൽ പോലും ജീവിതത്തിൽ മുമ്പോട്ട് വരണമല്ലോ. ഈ പഠിത്തത്തിലൂടെ ഇച്ചിരി കാണിച്ചിട്ട് ജോലിയെങ്കിലും അതായിരിക്കും അടുത്ത മൈൻഡിലുള്ളത്. സോ അങ്ങനെയായിരുന്നു പഠിക്കാനായിട്ട് എങ്ങനെങ്കിലും MBA മാസ്റ്റേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിച്ചിറങ്ങണമെന്നുള്ളത്. പക്ഷേ എൻ്റെ ആകെയുള്ള ചോദ്യം എൻ്റെ സാറിനോടുള്ളത്, ഇന്ത്യയിലെ ഞാൻ പഠിക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ HODയുടെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ 30 പേര് പഠിക്കുന്ന ക്ലാസ്സിൽ ഏറ്റവും അവസാനം ആരും റിക്രൂട്ട്മെൻറ്റിന് വന്നിട്ട് എടുക്കാത്ത ഒരാളാണ് ഞാൻ. എല്ലാവരും എടുത്തു, എന്നെ മാത്രം ആർക്കും വേണ്ട. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഏതാണെന്ന്. എനിക്ക് ഏകം അറിയാവുന്നത് നമ്മുടെ ഇവിടെയുള്ള പുഷ്പഗിരി, അമൃത, ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ സാറാണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അപ്പോളോ ആണ്, അത് ഡൽഹിയിലാണ് അവരുടെ വലിയ ബിൽഡിങ്. ഞാൻ പറയും സാറേ എനിക്ക് എങ്ങനെയും അവിടെ എത്തണം. ഞാൻ അന്ന് മുതലേ വെക്കുന്നൊരു കാര്യമുണ്ട്, ട്രൈ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റിൽ ട്രൈ ചെയ്യുക, പരാജയപ്പെടുവാണെങ്കിൽ അവിടുന്ന് പരാജയപ്പെടുക. പക്ഷേ അവിടുന്ന് പരാജയപ്പെടുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ ഏറ്റവും ചെറുതിൽ നിന്നല്ല പരാജയപ്പെട്ടത്. സോ അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു എൻ്റെ അപ്പോളോയിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി തരണം. അപ്പോളോയിൽ ചെന്നു. എൻ്റെ അവിടുന്ന് ട്രെയിൻ പിടിച്ച് പോകാൻ പോലും പൈസ വീട്ടിൽ അത്ര സാമ്പത്തികമായിട്ടില്ല. കിട്ടിയ 2000 രൂപ അമ്മ അന്നതിനകത്തുനിന്ന് പോയി. അവിടെ പോയി ഒരു ആളുടെ റൂം ഷെയർ ചെയ്ത്, ആ റൂമിനകത്ത് തന്നെ അയാളുടെ ഗ്യാസും എല്ലാം ഉള്ളൊരു ചെറിയ റൂം. ബാത്റൂമിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് പാട്ടുപാടിയേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ പാട്ടുപാടിയിരുന്ന് രാത്രി കിടക്കണമെങ്കിൽ ഡൽഹി 40 ഡിഗ്രി ചൂടാണ്. മേളിൽ പോയി ഇന്നർ മാത്രം വെച്ചിട്ട് ചാക്ക് വിരിച്ച് വെള്ളം ഒഴിച്ച് അതിൽ കിടന്ന് ദേഹത്ത് ചാക്ക് വിരിച്ച് അങ്ങനെയാണ് ഉറങ്ങുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് അടുത്തുള്ള ഈ ഈ പശുവും ഇതിൻ്റെയൊക്കെയുള്ള ഈച്ചകൾ വന്ന് തലയിൽ അരിക്കാൻ തുടങ്ങും. രാവിലെ 6 മണിക്ക് ഇത് അരിക്കുന്നതാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരുങ്ങാൻ വേണ്ടി അപ്പോളോയിലെ ബാത്റൂമിൽ ചെല്ലും. അവിടുന്ന് ഒരുങ്ങിയാണ് സാറിൻ്റെ മുമ്പിൽ പോയി കുട്ടപ്പനായിട്ട് നിൽക്കുന്നത്. സോ അങ്ങനെ നിന്ന് 15 ദിവസത്തെ ഇൻറ്റേൺഷിപ്പിൽ നിന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ കോളേജിൽ നിന്ന് അവിടെ പോയി ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ. സോ മാർക്കും കാര്യങ്ങളുംക്കാളും കൂടുതൽ നിങ്ങൾ എത്രമാത്രം ഇടിച്ച് നിൽക്കാൻ കഴിവുണ്ടോ അത് അന്നേരം പഠിച്ചൊരു കാര്യമാണ്. മാർക്കൊക്കെ ഒരു എൻട്രി പോയിൻ്റ് എന്നേ ഉള്ളൂ. ഇടിച്ച് നിൽക്കാനോ നമ്മൾ ഒരിടത്ത് പോയി 15 ദിവസം പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് വരാമെങ്കിൽ നമ്മൾ പോകുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യണം, ഓക്കെ ഇതൊരു ഗ്യാപ്പാണെന്ന്. ആ ഒരു ഇമ്പാക്റ്റ് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് വരാൻ കഴിവുണ്ടോ. അങ്ങനെയാണ് ഞാൻ അപ്പോളോയിൽ നിന്ന് പഠിച്ചത്, അപ്പോളോയിലേക്ക് എൻട്രി ചെയ്തത്. 35 countries travel India state travel so very opportunity invest healthcare career even life age wise correct even situation decision and the Tiniki, where and the Kilum, Todanganam, and all the decision like the again. Then Apollo, I need to Munu Stavraticoda work either. Are they a general manager at a global hospital work? Are they to associate vice president at a value facility channel work? India and Nala and range salary like Ethi Patapularo. Apollo Vanga and Damat Stavanati in the Aranga Ipatanana, E entrepreneurship Nola Veda Adiotic. Elon Musk, SpaceX, and entrepreneurship on the Catapult. I wear do any paid here and Satimara. Startup on the end, William Sambown, Adio startup in a Kuchiriaka, your story in the article, Varandorgi Plana, and the Kian startup, and the Ola Moyoke, in a carrier in the Samaya. Abam January program and apply the startup leadership program. Our apply the power near startup idea and Varna. Abandani idea and then our business plan could conduct. We have a business in Kerala. We have a startup in Kerala. This is a US-based program. That is our admission. Startup is an idea. We have a chai kada. Kerala is a chai kada. Chennai is a chai kada. Kerala is a chai kada. So, we have a branded tea shop. The Great Indian Chai. And friends ने a design shop start and wife ने कोण wife ने market paper one is the general manager, one is the tea shop. I joined the startup program. I started the program and applied it. I had a tea shop and an idea. Branded tea shop. There is no branded tea shop. Coffee shops are cool. The cafe coffee day. I joined the program. I joined the startup founders in Chennai. They studied things. And startup basics. That's why I started. ഈ പ്രോഗ്രാം എത്ര നാളായിരുന്നു? ഈ പ്രോഗ്രാം 6 മാസമായിരുന്നു. 6 മാസം കഴിയുമ്പോൾ ടീ ഷോപ്പ് ഞാൻ എനിക്കറിയാം അതല്ല എൻ്റെ, പക്ഷേ അതിൽ നിന്ന് പഠിച്ചൊരു കാര്യം, ഒരു ഗ്ലാസ് ചായ വിൽക്കണമെങ്കിൽ പോലും ഞാൻ അറിയേണ്ട എന്നാ കുറേ കാര്യങ്ങളുണ്ട്. എത്രമാത്രം ഷുഗർ ഞാൻ ചിലവാക്കണം, എത്രമാത്രം പാല് ചിലവാക്കണം, എത്രമാത്രം വെള്ളം ഒരു പാലിനകത്ത് ആക്കിയാലോ നല്ലൊരു ചായ ആകുന്നത്, അതിനകത്ത് പോലും അത്രയും പഠിക്കാനുണ്ടെന്ന് മനസ്സിലായത്. അത് അപ്പോൾ അതിൽ നിന്നൊരു കോൺഫിഡൻസ്, ഒരു ഒരു ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഹരമാണ്. അതൊരിക്കൽ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ പറ്റും. അതൊരു ഒരു വലിയൊരു വലയമാണ്, അതിനകത്ത് നമ്മൾ വീണ് പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് അപ്പം ഇതിനകത്തുനിന്നൊരു എക്സൈറ്റ്മെൻറ്റ് വന്ന് അതിനകത്ത് നമ്മൾ ഒരിടത്ത് നല്ല ശമ്പളവും ഒന്ന് ആലോചിക്കണം, ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വലിയ പൊസിഷനിൽ എത്തുക എന്നുള്ളത്. ഞാൻ ആദ്യം ജോലിക്ക് ചെയ്തപ്പം എൻ്റെ അവിടെ ടൈ ഇട്ട് ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ ഒരു ബോസ് ചോദിച്ചു, നീ ആരാകാൻ താല്പര്യം? ഞാൻ പറയും 10 വർഷമാകുമ്പോൾ എനിക്കൊരു CEO ആകണമെന്ന് പറഞ്ഞു. പക്ഷെ 10 വർഷമായപ്പോൾ ഒരു വൈസ് പ്രസിഡൻ്റെങ്കിലും ആയി. എന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അവിടുന്ന് ഈ ടീ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഇത് ഗ്ലാമറസ് അല്ലെങ്കിൽ പോലും അതിനകത്ത് ഇറങ്ങി തിരിച്ച് 6 മാസത്തെ പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ ഒരു ബേസിക്ക് പഠിച്ചു. ഓക്കെ, നമ്മുടെ എപ്പോഴും ഞങ്ങൾ കൂടുതലും മണി മാറ്റേഴ്സിനെ കുറിച്ചാണ് പറയാറ്. നിങ്ങൾ ജോലി ചെയ്തിരുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സമ്പാദ്യവും കാര്യങ്ങളൊക്കെ? നിങ്ങൾ നന്നായിട്ട് സേവ് ചെയ്യുന്ന ആളായിരുന്നോ? എവിടെ നിന്നാണ് ഈ കോൺഫിഡൻസ് കിട്ടിയത് എനിക്ക് ഈ ജോലി വിടാം? ഫിനാൻഷ്യലി എവിടെ നിന്നാണ് ആ കോൺഫിഡൻസ്? ജീവിതത്തിലെ ഒത്തിരി ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഗൾഫിലായിരുന്നു. 18 വർഷം അവിടെ ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. സോ ഓരോ സ്കൂളിലും കുറേ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. ഈവൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാർ പോലും നല്ല ഒരുമിച്ചിരുന്ന് പോയി പബ്സ് കഴിക്കുന്നിടത്ത് പോലും കൊണ്ടുപോകാത്തൊരവസ്ഥ വന്നു. കാരണം ഇവൻ പൈസ എടുത്തില്ലെന്നറിയാം, കാരണം പൈസ ഇല്ല നമ്മുടെ കയ്യിൽ, അതുകൊണ്ടാണ്. സോ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ കിട്ടുന്ന ഓരോ പൈസയും അമ്മ 10 രൂപ വന്നിട്ട് പെർസി വെച്ചോ ചിലവാക്കലെന്ന് പറയും. ആ 10 രൂപ നമ്മൾ അന്ന് പെർസി വെച്ച പൈസ നമ്മളൊരു വർഷം കഴിഞ്ഞാലും 10 രൂപ പെർസി കാണും, കാരണം അമ്മ ചിലവാക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം പൈസ ഇല്ലാത്തതുകൊണ്ട്. സോ അങ്ങനെയാണ് പൈസ ആദ്യമായിട്ട് ഇച്ചിരി കിട്ടിയാലും, കാരണം നമ്മൾ കഷ്ടപ്പാട് കണ്ട് എൻ്റെ അമ്മ എങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയെന്നുള്ളതും എങ്ങനെയാണ് എൻ്റെ അച്ഛൻ. ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു അച്ഛനോട്, കാരണം 18 വർഷം മക്കളെ ഇവിടെ, ഭാര്യനും മക്കളെ ഇവിടെ ഇട്ടിട്ട് അവിടെ പോയി വർക്ക് ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ വന്നു കഴിയുമ്പോൾ മനസ്സിലാകാൻ തുടങ്ങി. ഗൾഫിലുള്ള എല്ലാ മക്കളുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. വന്നു കഴിയുമ്പോൾ തിരിച്ചറിയാൻ തുടങ്ങി. ആദ്യം എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാൻ പോലും പാടായിരുന്നു. വന്നു കഴിയുമ്പോൾ മനസ്സിലാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പുള്ളിയും പുള്ളിയുടെ നല്ലൊരു ഭാഗം വൈഫിനെയും കുഞ്ഞിനെയും മറന്നിട്ട് അവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഭാര്യയും മക്കളുടെ കൂടെ ജീവിക്കേണ്ട സമയമൊന്നും ജീവിക്കാൻ പറ്റിയില്ല. അതൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയപ്പം ഇനിയുള്ള പൈസ ഇനി ഇച്ചിരിയെങ്കിലും ഞാൻ സേവ് ചെയ്തിട്ട് എൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം സന്തോഷിപ്പിക്കാവോ, അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യാൻ തുടങ്ങി. 2, എൻ്റെ ഡിഗ്രിയൊക്കെ ആയപ്പോൾ ഫീസ് കൊടുക്കാനായിട്ട് ഇച്ചിരി കൂടെ പ്രശ്നങ്ങളായി. അപ്പം 55 വയസ്സുള്ള എൻ്റെ അമ്മ IRDയുടെ എക്സാം എഴുതി, ഈ ഇൻഷുറൻസിൻ്റെ, SBI ഇൻഷുറൻസിൻ്റെ. അപ്പോൾ അമ്മ ആദ്യം അതിന് തോറ്റു, രണ്ടാമത് എഴുതിയപ്പോൾ രണ്ടാമതും തോറ്റു, മൂന്നാമത് ഞാൻ പറഞ്ഞു അമ്മ ഞാനും അത്ര തോറ്റേക്കുന്നത്, അമ്മ എഴുതിക്കോളാം പറഞ്ഞു. മൂന്നാമത് എഴുതി അമ്മയ്ക്ക് കിട്ടി. അങ്ങനെ അതിൻ്റെ ഒരു ലൈസൻസ് കിട്ടി. അതിൽ നിന്ന് കുറേ പോളിസി കിട്ടി. അമ്മയ്ക്ക് കുറച്ച് പൈസ വരാൻ തുടങ്ങി. അതിൽ നിന്നാണ് ഞാൻ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സേവ് ചെയ്യുന്നത്, അങ്ങനെയാണ് സേവ് ചെയ്യുക. അപ്പം ഒന്ന് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് നമുക്ക് മനസ്സിലായി പൈസയുടെ വാല്യൂ എന്താണെന്ന്. ആദ്യം നമ്മളറിയില്ല, 2000 രൂപ കൊണ്ട് ഡൽഹിയിൽ പോയി ജീവിക്കാമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ല. ഈവൻ അപ്പോളോ ജോലി ചെയ്തപ്പോൾ ആദ്യത്തെ 2 വർഷം എന്ന് പറഞ്ഞാൽ രാവിലെ 3 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റ് ഇറക്കിയോണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഉച്ചയ്ക്ക് അടുത്തുള്ള തട്ടുകടയിൽ പോയി ഒരു നല്ല ലഞ്ച് മേടിച്ച് ചോറ് എക്സ്ട്രാ മേടിച്ച് വൈകിട്ടത്തേക്ക് വെക്കും. അപ്പം സേവിങ് എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല, പൈസ വെച്ച് മേടിച്ച സാധനവും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുമ്പോൾ അവിടെ ഒരു സേവിങ് വരുന്നുണ്ട്. ആ ചോറ് വൈകിട്ടത്തേക്ക് വെച്ചപ്പോൾ അവിടെ ഒരു സേവിങ് ആണല്ലോ. സോ അങ്ങനെ പലയിടത്തും നമ്മൾ അന്ന് പൈസ സേവ് ചെയ്യാനില്ലാത്തതുകൊണ്ട് പൈസ അല്ല സേവ് ചെയ്തത്, മറ്റുള്ള കാര്യങ്ങൾ. 2 പാൻറ്റേ ഉള്ളൂ, അപ്പം മൂന്നാമതൊരു പാൻറ്റ് നമ്മൾ മേടിക്കത്തില്ല, ബ്രാൻഡഡ് പാൻറ്റ് മേടിക്കത്തില്ല. പലപ്പോഴും നമ്മൾ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു കാര്യം, ഒരു സോഷ്യൽ പ്രഷർ വരുമ്പോൾ നല്ലൊരു ഫോൺ കൈ വേണം, നല്ലൊരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ പുഷ് ചെയ്യാൻ നോക്കും. അന്നേരമാണ് സേവിങ് കുറയുന്നത്. പക്ഷെ ഞാൻ എന്നാ എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് കുറച്ച് നാളിലൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാമെന്ന് പഠിച്ചു. ആ 3 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, 3 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു 1.5 വർഷം ഞാൻ കഴിച്ചത്. അപ്പം അതിൽ നിന്ന് മനസ്സിലായി 3 രൂപ കൊണ്ട് കിട്ടുന്ന 6000 രൂപ ആയിരുന്നു. അപ്പം അതിനകത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം, അനിയനെ പഠിപ്പിക്കണം, പിന്നെ കിട്ടുന്നതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ മനസ്സിലായി കൂടുതലൊരു സേവിങ് മെൻറ്റാലിറ്റിയിലാണ്. ഒരു സിമിലാരിറ്റി നമ്മൾ തമ്മിലുള്ള വെച്ചാൽ എൻ്റെ അച്ഛനും ഒരു ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്കും ഇൻഷുറൻസ് ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സിമിലാരിറ്റി. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു ഐഡിയയിലേക്ക്, എസ്പെഷ്യലി ഇപ്പോഴത്തെ MyCareലേക്ക് വന്നത്, Selection കിട്ടിയപ്പോൾ ആയിരുന്നു എനിക്കും സ്റ്റാർട്ടപ്പിലോട്ട് ഇറങ്ങാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്ന കാര്യം. അപ്പോൾ രണ്ട് കാര്യം എൻ്റെ മുമ്പിലുള്ള. ഒന്നെങ്കിൽ ഞാൻ ഇതെല്ലാം ഏതൊരാളും നോക്കുന്ന പോലെ ഭാര്യ യുകെയിലോ കാനഡയിലോ പോയി കഴിഞ്ഞാൽ കൂടെ ഉടനെ പോയി അവിടെ സെറ്റിൽ ആകാനാണ് ഏറ്റവും എല്ലാവരും നോക്കുന്നത്. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി ഒരെടുത്ത് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു സ്റ്റാർട്ടപ്പ് വേൾഡിലോട്ട് ഞാൻ ഇറങ്ങുക. അവിടെ അപ്പം വൈഫിനെ കൺവിൻസ് ചെയ്യുകയും വേണം. അപ്പം ഈ ഒരു അന്നേരം എനിക്കറിയത്തില്ല എന്താണ് മൈക്കെയർ എന്നൊന്നും ഒന്നും ഇല്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ വൈഫും പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്തെങ്കിലും ഇവിടെ നിന്ന് ചെയ്യണമെന്നുള്ളത്. എനിക്കറിയാം 9 മാസം അല്ല 1 വർഷമുള്ള കുഞ്ഞിനെ കൊണ്ട് ലണ്ടനിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്ന അത്ര ഈസിയൊന്നുമല്ല. എന്നാലും ഞങ്ങൾ നിൽക്കാം, ഒറ്റ കണ്ടീഷൻ, ഈ തരുന്ന 2 വർഷം എൻ്റെ ലൈഫിലെയും എൻ്റെ കുഞ്ഞിൻ്റെ ലൈഫിലെയും 2 വർഷമാണ്. മര്യാദയ്ക്ക് നിന്ന് എന്തെങ്കിലും വരും, ഞങ്ങൾ തിരിച്ചു വരുമ്പം എന്തെങ്കിലും ഒരു കാര്യം കൊച്ചിനെ കാണിച്ചു കൊടുക്കണം, ഇതിനു വേണ്ടിയാണ് അപ്പൻ ഇവിടെ നിന്നേന്നുള്ളത്. അങ്ങനെ ആയിരുന്നു എൻ്റെ അവരെ ലണ്ടനിൽ കൊണ്ട് സെറ്റിലാക്കി ഞാൻ. എന്നിട്ട് തിരിച്ച് ഞാൻ ചെന്നൈയിൽ നിന്ന് ഓരോ ദിവസവും ആദ്യം എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു എങ്ങോട്ടാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യുക. അപ്പോൾ ആദ്യം കുറച്ച് കൺസൾട്ടൻസി ആയിട്ട് ചെറിയ ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിംഗ് എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിങ്ങും അതിൽ നിന്ന് കുറേ സേവിങ് അവിടുന്ന് കുറച്ച്, കാരണം എൻ്റെ റെഗുലർ ഇൻകം സ്റ്റോപ്പായല്ലോ. ഇപ്പം വൈഫും പോയി വൈഫിനെയും സപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ ഒരു വിഷമം ഒരു സൈഡിൽ. ഒരു ഫൗണ്ടറിൻ്റെ ഫിസിക്കലി അവർക്ക് ജോലി കിട്ടിയോ ചെറിയ സ്റ്റൈഫണ്ട് ഉണ്ട്, പക്ഷേ ലണ്ടനിൽ താമസിക്കാന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ ഫീസ് തന്നെ 1.5 ലക്ഷം രൂപയാണ്, കൊച്ചിന്റെ ഡേ കെയർ നോക്കുന്ന 1.5 ലക്ഷം രൂപ. സോ അപ്പം അങ്ങനെയാണ് ഞാനിവിടെ നിന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുക, ഈ റോക്കറ്റിന്റെ കീഴിൽ തീ പോകുന്ന പോലെ. ഒരു സൈഡിൽ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ഉള്ള ഓരോ ദിവസമാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് വളർന്നു വന്നുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ കിട്ടിയ പൈസ, എനിക്ക് സമ്പാദിച്ച പൈസയും നമ്മൾ പല കാര്യങ്ങളും സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച ലോണുകളുണ്ട്, ഞങ്ങൾ എടുത്ത ലോണുകളുണ്ട്, എൻ്റെ അനിയനെ എന്നെ പഠിപ്പിച്ച ലോണുകൾ, പിന്നെ ഞങ്ങൾ അപ്പം തന്നെ നമ്മൾ കല്യാണം വിവാഹം കഴിച്ച് വീട് സെറ്റിലാകണം. അപ്പം തന്നെ വൈഫും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, വേറെ എനിക്കുമല്ലോ, വൈഫ് പഠിക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യണം. PhD പഠിക്കുക അല്ലെങ്കിൽ IIT PhD പഠിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ പോസ്റ്റ് ഡോക്ക് ഇപ്പോൾ ലണ്ടനിൽ പോകുന്നു, അതിനൊരു ചിലവുണ്ടല്ലോ, ഒരു 10-20 ലക്ഷം. ഇതെല്ലാം നമ്മുടെ ജോലിയിൽ നിന്ന് ഉള്ള ടൈമിൽ അതിനുള്ളൊരു ഒരു സമ്പാദ്യം ചെയ്തിരുന്നു, അതൊരു പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത് അതോ ഇല്ലല്ല സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പൊരു പോസ്റ്റ് ഓഫീസിൻ്റെ IRDയുടെ എക്സാമ്പിൾ പറയാൻ വന്നത്, എൻ്റെ അമ്മ പോളിസി എടുത്തപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത് നീ എൻ്റെ ഒരു പോളിസി എടുക്കാനാണ്. അപ്പം ആദ്യം ഞാൻ എൻ്റെ ലൈഫിൻ്റെ സ്റ്റാർട്ടിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് ഈ IRDA ലൈസൻസ് കിട്ടി. ഇപ്പോൾ SBIയുടെ ചെറിയ പോളിസീസ് 5000 രൂപയുടെ ഇയർലി പോളിസീസൊക്കെ എടുക്കാൻ തുടങ്ങി. അത് ഇപ്പോൾ അമ്മയ്ക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഇതുകൂടെ കിട്ടി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിടാ നീ, അപ്പം അമ്മയുടെ ആദ്യത്തെ ക്ലൈൻറ്റ് എപ്പോഴും ഞാനാണ്. അപ്പം അമ്മയ്ക്ക് എപ്പോഴും ഞാൻ അമ്മേനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, അമ്മയ്ക്ക് വേറെ ക്ലൈൻറ്റ് കിട്ടുന്നില്ലല്ലോ ആദ്യമൊക്കെ, അപ്പം അമ്മേനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എനിക്ക് കിട്ടുന്ന ഓരോ ഇൻകം കൂടുമ്പോഴും അമ്മയ്ക്ക് പോളിസി കൂട്ടി കൂട്ടി കൊടുത്തോണ്ടിരുന്നു. അപ്പം അൺനോയിങ്ങിലി അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ നോയിങ് കോൺഷ്യസിൽ ഞാൻ അമ്മേനെ മോട്ടിവേറ്റ് ചെയ്യുക, ഞാൻ പണി പോളിസി. അപ്പം 7 വർഷം ആയപ്പോഴത്തേന് എനിക്ക് ആദ്യത്തെ പോളിസീസൊക്കെ മെച്യൂർ ആകാൻ തുടങ്ങി. അപ്പം മെച്യൂർ ആയത് പിന്നെ ഞാൻ അമ്മേനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, കാരണം അമ്മയ്ക്ക് അപ്പോൾ 60 വയസ്സായി 65 വയസ്സായപ്പോഴും പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇട്ടുകൊണ്ടിരുന്നു. അപ്പം അത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു പ്രായത്തിൽ തന്നെ എനിക്ക് ഒരു വർഷം എനിക്കിപ്പം ഒരു 20-25 ലക്ഷം രൂപയുടെ പോളിസി തന്നെ ഈ ഇങ്ങനെ ഇട്ടിട്ട് തന്നെ. അപ്പോൾ എൻ്റെ സേവിങ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതെല്ലാം ഈ മ്യൂച്വൽ ഫണ്ടുകളിലാണ്. ഇപ്പം എൻ്റെ ആയിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലൊന്നുമില്ല, എന്ന് പറഞ്ഞാൽ ക്യാഷ് കമ്പോണൻ്റ് ആയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള കാര്യമുള്ളൂ, കാരണം എൻ്റെ എല്ലാം സേവിങ് എൻ്റെ മ്യൂച്വൽ ഫണ്ടുകൾ. പിന്നെ ഞാൻ ലളിതമായിട്ട് ജീവിക്കുന്ന, എനിക്ക് ഇപ്പം BMW മേടിക്കാൻ ആസ്തി ഉണ്ടായാലും I20 തന്നെയാണ് ഞാൻ നടക്കുന്നത്. വീട് കുറേ മേടിക്കാമെങ്കിലും ഒരു വീട് നമുക്ക് അങ്ങനെ ചെലവുകളില്ല, പിന്നെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഇല്ലാത്തതുകൊണ്ട് ആ ചെലവും കയ്യിൽ. സോ അങ്ങനെ, കാരണം ഇതിനൊന്നും പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇതിന് പോകാഞ്ഞത്. പിന്നെ അതൊരു ഹാബിറ്റായിട്ട് ഹാബിറ്റ് കറക്റ്റ് അതിനോടുള്ള ഹാബിറ്റും വന്നില്ല. മൈക്കെയറിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ, ഒന്ന് ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു എക്സ്പീരിയൻസ്, അതോടൊപ്പം തന്നെ വീട്ടിൽ അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് കണ്ടത് ഓടൊപ്പം പിന്നെ നിങ്ങളുടെ ഒരു എന്തിലും ഇറങ്ങിച്ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹം ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം എനിക്ക് തോന്നുന്നു മൈക്കെയറിലേക്ക് എത്തിപ്പെട്ടത് അല്ലേ? മൈക്കെയർ എൻ്റെ ഫാദറിൻ്റെ ഇതിൽ നിന്നാണ് എനിക്കൊരു ഇതിനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. എൻ്റെ തന്നെ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിനകത്ത് നിന്ന് ഇറങ്ങി തിരിച്ചത്. പിന്നെ എല്ലാ ദിവസവും ചലഞ്ചസാണ്. നമ്മളൊരു ബിസിനസ് വലിയ ബിസിനസ് ഒന്ന് റൺ ചെയ്ത് നമുക്ക് പോലും ശമ്പളം കിട്ടുന്നെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളിപ്പോൾ ഞാൻ 30 പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പം അതിലോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊരുതി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ എംപ്ലോയീസിനേക്ക് എടുത്തപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ടീം മെമ്പറേക്ക് എടുത്തപ്പോൾ എന്തായിരുന്നു നോക്കിയത്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അവർക്കുള്ള ശമ്പളമൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? സോ ആദ്യത്തെ മൈക്കെയർ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം 2 പേരായിരുന്നു. അവരെ വീട്ടിൽ തന്നെ പോയിരുന്ന് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. കാരണം അവർ നോക്കുമ്പോൾ എന്നെ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പറയുന്ന ഒരു വലിയ പിക്ചറോ ഞാൻ പറയുന്ന ഒരു വലിയ കാര്യം ഒന്നും അവർ ട്രസ്റ്റ് ചെയ്യണമെന്നില്ല. ഫൈനലി നമ്മൾ അവരെ വീട്ടിൽ പോയിരുന്ന് എനിക്കൊരു 6 മാസം സമയം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് സ്റ്റെപ്പ് ചെയ്യാമെന്നുള്ള പോയി വീട്ടിൽ പോയിരുന്ന് കൺവിൻസ് ചെയ്ത്, അല്ലെങ്കിൽ ഫോണിൽ കൂടെ 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ഒരാഴ്ച പോലും സംസാരിച്ചിട്ടാണ് അവർ ഇച്ചിരിയെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവരാണ് ഫൗണ്ടേഴ്സ്. അത് ആദ്യത്തെ എൻ്റെ 2 ഫൗണ്ടേഴ്സും എന്നെ ആദ്യം ട്രസ്റ്റ് ചെയ്തവരാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ശരിക്കും തുടങ്ങിയത് സേനുവിൻ്റെ ഐഡിയയിലാണ്. അത് കഴിഞ്ഞിട്ട് ഈ 2 പേര് ഞാൻ അവരോട് സംസാരിച്ചു, എനിക്കിതാണ് നമുക്ക് ചെയ്യേണ്ടത്. അവരും അതിനകത്ത് എക്സൈറ്റഡ് ആയി. അവരുടെ എന്താണ് അവരുടെ സ്കിൽ സെറ്റ്? സോ നമുക്കില്ലാത്ത സ്കിൽ സെറ്റിൽ നമ്മൾ പോയി അപ്രോച്ച് ചെയ്യാവും. കാരണം നമുക്കുള്ള സ്കിൽ സെറ്റ് നമ്മൾ തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ എനിക്കില്ലാത്തത് പിന്നെ ഉള്ളത് ടെക്നോളജി ആയിരുന്നു. അപ്പോൾ ഞാൻ ടെക്നോളജിയിൽ ആൾക്കാരെ ഒത്തിരി പേരെ കണക്ട് ചെയ്തു. ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഒരു നാണവും ഇല്ലാതെ നമ്മൾ നാണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ആദ്യം അങ്ങ് മാറ്റി വെക്കണം. നമ്മൾ ഈ മദർ തെരേസ പോയി കൊൽക്കട്ടയിൽ പോയി കൈ നീട്ടി ഒരു ഇച്ചിരി പൈസരാവെന്ന് വെച്ചപ്പോൾ ആദ്യം ഒരു തുപ്പിയിട്ട് പറഞ്ഞു. ഇപ്പോൾ മദർ തെരേസ അത് പറഞ്ഞത് എനിക്കുള്ളതാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി എന്തെങ്കിലും തരാൻ പറഞ്ഞ പോലെ നാണം എന്നുള്ള അങ്ങ് മാറ്റി വെച്ചിട്ട് ചെയ്യാമെങ്കിൽ എല്ലായിടത്തും പോയി നോക്കി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഇനി ടെക്നോളജിയിൽ ഒരാളെ കൊണ്ടുവന്നു. കുറേ പേര്, ഒരു 100 പേരോളം സംസാരിച്ചപ്പോഴായിരിക്കും ഒരാൾ സമ്മതിച്ചത്. അങ്ങനെയാണ് ടെക്നോളജിയുടെ കോഫൗണ്ടർ വന്നത്. പിന്നെ എനിക്കൊരു നല്ലൊരു UI UX ടീം വേണം. അപ്പം അടുത്ത ആളോട് സംസാരിച്ചു. അപ്പം പുള്ളിയും അതിനകത്ത് എഗ്രി ചെയ്തു. അവരും അവർക്കും ഇതൊരു അവരുടെ ലൈഫിലെ ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലായപ്പം ഓക്കെ ലെറ്റ്സ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന ഒരു ലെവലിലോട്ട് എത്തുമെന്ന് അവരും വിശ്വസിച്ചിട്ടില്ല, ഞാനും വിശ്വസിക്കുന്നില്ല. അല്ല, ഇപ്പം ശരിക്കും നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയ ടൈമിൽ എന്ത് പറഞ്ഞൊരു ഫണ്ടിങ്ങിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ടാകും. എനിക്കറിയാം കുറച്ച് പൈസ റേസ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യം ഫണ്ട് റേസ് ചെയ്യാൻ പോയ ടൈമിൽ എന്തായിരുന്നു ഒരു അനുഭവം? ആദ്യം നമ്മൾ ഈ ഫണ്ടിനെ കുറിച്ചൊക്കെ കേൾക്കുന്നതിന് പത്രത്തിൽ കുറേ പേർക്ക് ഫണ്ട് കിട്ടിയിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യാം, നമ്മുടെ ഇച്ചിരിയുള്ള പൈസ കൊണ്ട് ഞങ്ങൾ സാലറി ഒന്നും എടുക്കാതെ, അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ട് നമുക്ക് ജീവിക്കേണ്ട ചിലവ് മാത്രമുള്ള സാലറി മാത്രം എടുത്തുകൊണ്ട് അതിനുള്ള ബിസിനസ് വരാൻ തുടങ്ങി. അതിന് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അതിനുള്ള പേഷ്യൻസ് വരാൻ തുടങ്ങി. നമുക്ക് മാസം ഒരു 10 പേഷ്യൻസോളം വരാൻ തുടങ്ങി. തുടങ്ങി എത്ര പെട്ടെന്നുള്ളിൽ തന്നെ റവന്യൂ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി? ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ. കാരണം നമുക്ക് ക്ലിയർ ആണല്ലോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോഴത്തേനും ഒരു 10 പേഷ്യൻസോളം വരാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് റവന്യൂ വരാൻ തുടങ്ങി. ആ കുറച്ച് റവന്യൂ നിന്ന് നമ്മളുടെ ടീം ചെറിയ സാലറീസ് എടുക്കാൻ തുടങ്ങി. അപ്പോഴും ഫണ്ടിങ്ങിനൊന്നും എങ്ങനെ ഫണ്ടിങ് എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ഫണ്ടിങ് എല്ലാവരും എടുക്കുന്നത് ഗ്രോത്തിന് വേണ്ടിയാണ്. കമ്പനി അത്ര വലുതോട് നമുക്കിപ്പോൾ അറിയാം ഇതിന് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്നൊരു കാര്യമുണ്ട്, PMF എന്ന് പറയും. സോ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിന് വേണമെന്ന് വരുന്നൊരു സമയമുണ്ട്. അപ്പോഴാണ് ഈ മാർക്കറ്റ് പ്രോഡക്റ്റിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് വാട്സപ്പ്, നമ്മൾ പറയാതെ തന്നെ എല്ലാവരും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. സോ അത് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിലായി ഓക്കെ ഇതിന് കുറേ ആൾക്കാർ വേണമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇതിനുവേണ്ടിയാണ് ഫണ്ടിങ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് എപ്പോഴാണ് ശരിക്കും നമ്മളൊരു എന്താ പറയുക എക്സ്പാൻഷൻ സ്റ്റേജിലേക്കായി ഇനി എനിക്കൊരു ഫണ്ടിങ് വേണം അങ്ങനെ അപ്രോച്ച് തുടങ്ങിയത്? നമ്മളുടെ ബിസിനസ് കൂടാൻ തുടങ്ങി. നമുക്ക് കൂടുതൽ ഡോക്ടേഴ്സ് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ഹോസ്പിറ്റൽസ് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അതേസമയത്ത് കൂടുതൽ പേഷ്യൻസ് നമ്മളെ കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു സ്കേലബിൾ ബിസിനസ്. കാരണം ആ വരുന്ന റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മളെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. നമ്മുടെ ഉള്ള ഇൻകം വെച്ചുകൊണ്ട് ഉള്ള പോലെ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ള ഡിമാൻഡിനനുസരിച്ച് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഫണ്ട് വേണം. പിന്നെ നമുക്ക് നല്ല ടീം വേണം, നല്ല ക്വാളിറ്റി, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വരണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എക്സ്റ്റേണൽ കുറച്ച് പൈസ വന്നാൽ വരും. അപ്പോൾ എവിടെയാണ് ഇപ്പോഴത്തെ പ്രസൻസ് മെയിനായിട്ടുള്ളത്? നമ്മളിപ്പോൾ ചെന്നൈയിലാണ്, തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ നമ്മൾ കേരള, ഹൈദരാബാദ്, പൂനെ എക്സ്പാൻഡ് ചെയ്യാൻ team join team. Okay, okay, okay. The main team, the corporate team is Kochi. Okay. Now, you founder journey. What is important? Business building or funding? End of the day, the business building. Business focus on business. Funding. Funding is not business. Okay, so, business is important. Business growth is important. That is the focus. Okay, okay. Funding is an external side. That is the focus. Funding is important. But end of the day, business is business focus. Okay. So basically, revenue and day one revenue. Now, the funding winter terminology in Kerala. Because companies have valuation revenue companies. This market affect. But we have a clear business model, clear unit economics. That is our profit. We have calculation. We have a scale. Growth is end of the day, company revenue. Now, Senu startup is a startup that invests in a startup. Why? Answer the question. I invest in startup. Okay, invest in the startup and not pitch in any can padam patin. Apa Namukur click it on Angana invest in start either. Namaka Avari Paraina founder and conviction. Idanata Adite journey of startup founder Purizano. If the cartoon is available, that's a fancy story, a business model, that's strong at knowledge. Okay, knowledge. I have knowledge about healthcare and startup. I have healthcare work. I invest in confidence. Even I have a chance to do but if you have a correct time, you can't see it. What do you think about this? Every Puru Udinal theatre like you. I wouldn't be in the Akadam Koraka. Iverka Nertha or Anganga or Kotri Tri and Lava Saranglunda, Paraja Patan Pine in it Nadakan. Nerthe Failua, Nerthe Padua Nolayana, startup in Uru. Upon Nerthe and Totem Faila Angina, Munam the startup at another confidence. Gadunam click out. I am then a moon and I. I ended up earning the consultancy or either. Munam I plan achieving clarity either. So, upon even a time manolam. Upon a trend pattern starting you are Alariki at another. Okay. About Sericumanelli, Edana point, Sericumanelli, in a timely any key startup with Oraka, mainly financially. And then number or Pagandal, especially Jolie, the original Karanangle. How much secure before starting? This startup is business island starting. So, I security, safety, security, paralyzed. I started. I focusing even Puyanum focusing on Samayam, Kula, Manu, Nindal, and Patalas in Nindal Valsitri. Yan government school Pajayunda Mundu Tortundana, Nindan at Valsitri. Subjilla level. Nindan Chardanu by Larry Kuan, Karnam, number Tortur, Larim swimming dress. Adin Amla Padaripu. And the particular Ariana Kayedim numbered lecture Padarchari, Kuvian. So I don't focus in the Mandu in the Tula. Number startup, a choice, number either point on the Varangana. Namako or problem cond. E problem will opportunity under the Manslakio, under Chayanokio. നമ്മൾ ബാക്കി എല്ലാം ചിന്തിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമ്മൾ മാത്രം ആയിരിക്കുന്നില്ലായിരിക്കും കാണുന്നത് എല്ലാവരും കാണുന്നുണ്ടായിരിക്കും സോ ഭവീഷ് അഗർവാൾ ഓന സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ക്യാബിന്ന് ക്യാബുകാർ കൂടുതൽ ചോദിക്കുന്നതൊക്കെ അയാൾ മാത്രമല്ല ഇന്ത്യയിൽ എല്ലാവരും അതുപോലെ തന്നെ ഐസക് ന്യൂട്ടൻ്റെ തല അപ്പിൾ വീണത് അയാളുടെ തല മാത്രമായിരിക്കത്തില്ലല്ലോ വീണത് എത്രയോ പേരുടെ തല വീണിട്ടുണ്ടായിരിക്കും പക്ഷേ അതിന് അയാൾ കുറച്ച് സമയം എടുത്ത് ചിന്തിക്കാൻ തുടങ്ങി സോ ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടോ അതിന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കൊടുക്കാമെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വന്നോ ആ സൊല്യൂഷൻ ലക്ഷങ്ങളോളം ആൾക്കാർക്ക് ഉപയോഗപ്പെടുമെന്ന് തോന്നിയോ ആ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കൊണ്ടെത്താൻ പറ്റുമെന്ന് അറിയാവോ ആ സമയം നിങ്ങൾ ഇറങ്ങി തിരിച്ചോളൂ ഓക്കേ ഓക്കേ ആ സമയം കാരണം അത് പിന്നെ മിസ് ചെയ്തു എപ്പോഴും ദൈവം നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി കൊണ്ട് തരണമെന്നില്ല ഓക്കേ സോ അതൊരു ബസ്സാണ് ആ ബസ്സിനകത്ത് കയറിക്കോ അപ്പം അതിന് ചിലപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പക്ഷേ ഏതാണ് വലുതെന്ന് നോക്കുക ഈ സാക്രിഫൈസ് ആയപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുള്ള ഒരു വർഷം ഞാൻ 2 വർഷം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്യുന്നത് പക്ഷേ എനിക്കറിയാം ഇവിടെ നിന്ന് ബിൽഡ് ചെയ്താൽ 2 വർഷം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനോട് പറയാം അടുത്ത 18, 20, 20, 60 വർഷം എനിക്ക് കുഞ്ഞിനോട് പറയാം ഇതാണ് അപ്പം ബിൽഡ് ചെയ്തതെന്ന് ഓക്കെ ഓക്കെ അപ്പോൾ ആ ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റ് നമ്മൾ കുറേ എത്ര പൈസയുടെ സേവിങ് ഉണ്ടായാലും എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു പെൺകുഞ്ഞിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈമാണ് ആദ്യത്തെ 1 വർഷം 2 വർഷം എന്ന് പറഞ്ഞാൽ അത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ വേറെ എന്ത് വെച്ച് ജസ്റ്റിഫൈ ചെയ്യാമെന്ന് പറയാനും പറ്റത്തില്ല അപ്പം ആരെങ്കിലും ചില ആൾക്കാർ പറയും എത്ര സേവിങ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പിൽ ഇറങ്ങാം എത്രമാത്രം സാക്രിഫൈസ് ചെയ്യണം ഒരു കുഞ്ഞിനോടുള്ള ടൈമിന് അത്ര സാക്രിഫൈസ് വേറെ ഒന്നുമില്ല സോ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു അതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി എന്നാൽ അത് ചെയ്താൽ വലുതാകുമെന്ന് മനസ്സിലായി സോ അങ്ങനെയാണ് ഇറങ്ങി തിരിച്ചത് ജസ്റ്റ് ക്ലോസ് ചെയ്യണേക്കാളും മുന്നേ ഇപ്പോഴത്തെ ഒരു വാല്യുവേഷൻ എത്രയാണ് നിങ്ങളുടെ മൈക്കെയറിൻ്റെ 60 കോടിയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നല്ല ജോലിയൊക്കെ ആയി നല്ല സുഭിക്ഷായിരിക്കുന്ന ടൈമിൽ അതെല്ലാം വിട്ടിട്ട് നേരെ 0 പിന്നെ തുടങ്ങി 60 കോടി വാല്യൂഷൻ ഞാൻ ഇങ്ങനെ പറയുമല്ലോ ഒരു എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ ടു ഡേ ഇൻകം മാനേജ് ചെയ്യാൻ പറ്റും ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത്ര ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണോ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഓണ്ടർപ്രണർ ആയാലേ വെൽത്ത് ക്രിയേഷൻ വരത്തുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ സ്റ്റാർട്ടപ്പിൽ ചേരുമ്പം ഈസോപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ജോയിൻ ചെയ്യുന്നത് എല്ലാവരും ഇപ്പം സാലറിയേക്കാളും കൂടുതൽ ചോദിക്കാൻ തുടങ്ങുന്നത് ഈസോപ്സ് സോ ഷെയറിനാണ് വാല്യൂ എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങി സോ അങ്ങനെയാണ് കമ്പനിയുടെ ഷെയർ വെച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ആൾക്കാരും വരുന്നത് സോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണോ ഞാനെപ്പോഴും പറയുന്നത് സ്വന്തമായിട്ടൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ യൂസഫ് സലി സാറായാലും ഏതായാലും അവർ എല്ലാവരും ബിസിനസ് ചെയ്ത് വന്നവരാണ് സോ വെൽത്ത് ക്രിയേഷൻ എപ്പോഴും ഇതാണ് പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഒരു ഡിസ്കഷൻ എസ്പെഷ്യലി ഒരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും സേനുവിൻ്റെ വാക്കുകൾ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഡെയിലി പ്രോബ്ലംസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും ആ പ്രോബ്ലം കാണുമ്പോൾ ഇതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമോ എന്ന് ചിന്തിക്കാനും ഒരു നല്ലൊരു ഒരു ഡിസ്കഷൻ ആയി മാറട്ടെ ഇതെന്നുള്ളത് പറയുന്നു അതോടൊപ്പം തന്നെ ഇനി ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഓയോ നോക്കണ പോലെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു അസുഖം എന്ന് പറയുമ്പോൾ മൈക്കെയർ എല്ലാവരും ഒരു ആപ്പിൽ അപ്പോയിൻമെൻ്റ് എടുക്കാനും അതിലൂടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് നിങ്ങളായിട്ട് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടിയതിൽ അതോടൊപ്പം ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 1 or 2 പേരെങ്കിലും ഓൺട്രപ്രണർഷിപ്പിലോട്ട് ഇറങ്ങട്ടെ അത് ട്രൈ ചെയ്ത് നോക്കാതെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ട്രൈ ചെയ്ത് നോക്കട്ടെ പരാജയപ്പെടും പക്ഷെ ആ പരാജയപ്പെടും ആദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇറങ്ങാൻ പരാജയപ്പെടും പക്ഷെ ആ പരാജയത്തിനെ എത്രമാത്രം ഫാസ്റ്റ്ലി റിക്കവർ ചെയ്ത് മുമ്പോട്ട് വരാൻ നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുന്നു അത്രയും ഫാസ്റ്റ്ലി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും സോ ഇതിൽ നിന്ന് കേരളത്തിൽ നിന്ന് 1000 ഓൺട്രപ്രണേഴ്സ് ഈ ഇത് കേട്ടിട്ട് ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നത് എന്ത് രീതിയിലുള്ള സപ്പോർട്ടും നമ്മളും താങ്ക് യു സോ മച്ച് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു